പറയല്ല പടം സൂപ്പർ സൂപ്പർ പടം അടിപൊളിയാണ് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് അടിപൊളിയാണ് അടിപൊളി അടിപൊളി പടം എല്ലാരും പോയി കാണാം അടിപൊളിയാണ് അടിപൊളിയാണ് ഫുൾ കോമഡി എന്റർടൈൻമെന്റ് ഫുൾ കോമഡി എല്ലാരും കണ്ടോ പൊളിക്കും അന്നത്തെ ഫുള്ളാവേശം ഫുള്ളോട് ആവേശം ആവേശം അടിപൊളി അടിപൊളിയായിട്ടുണ്ട് പാപ്പ വേറെ ഉള്ളത് എല്ലാരും അടിപൊളി പാപ്പ രക്ഷയില്ല അമേസിംഗ് നല്ലവടെ അടിപൊളി ആവേശം തന്നെ മഴദാസിന്റെ പ്രത്യേകമായിട്ട് വന്നു കണ്ടു കാരണം എല്ലാവർക്കും അത് കാണാൻ എൻജോയ് ചെയ്യാം അടിപൊളി എല്ലാവരും അടിപൊളി മൂന്ന് പേര് അടിപൊളി പിന്നെ അടിപൊളി അടിപൊളി എല്ലാ എലമെന്റ്സും അടിപൊളിയാണ് പണത്തെ നിറഞ്ഞാണ് ഫുൾ ഫ്രെയിം പുള്ളിയായിരുന്നു അതിന്റെ അകത്ത് വേറെ ആരും പുള്ളിനെ കവർ ചെയ്യാൻ പറ്റില്ല അതുപോലെ പുള്ളി പെർഫോം ചെയ്തു അടിപൊളി സൂപ്പർ ആയിരുന്നു ഫാസ്റ്റ് ഫാസ്റ്റ് സുമ സീനായിരുന്നു ഫയർ ആയിരുന്നു ആവേശം പടം അത് കിടിലായിട്ട് വന്നിട്ടുണ്ട് അതായത് ഫഹദിന്റെയൊക്കെ പെർഫോമൻസ് നമുക്ക് കാണണമെങ്കിൽ ഈ പടത്തിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം കാണാം അതായത് ഫുൾ ടൈം ഫഹദിന്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മ്യൂസിക് ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആക്ടിംഗ് ആണ് ഇതിൽ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ ഒരു മാസ് ആക്ഷൻ ആ ജോണറിൽ തന്നെ പടമാണ് അതാണ് യൂത്തിനൊക്കെ ശരിക്കും ഇഷ്ടപ്പെടുന്ന പടം പിന്നെ ഇതില് സെക്കൻഡ് ഹാഫ് ആയപ്പോ കുറച്ച് ഒരു വരിച്ചിൽ പോലെ തോന്നി പക്ഷെ കഥ പോണ രീതി അങ്ങനെയാണ് പക്ഷെ ക്ലൈമാക്സ് ആയപ്പോ പകസ്വാത്തിൽ മുഴുവൻ അങ്ങോട്ട് തിമിർത്തു അതായത് ക്ലൈമാക്സിലൊക്കെ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട് അതൊക്കെ കാണുമ്പോ തന്നെ ഒരു കോരിതെരുപ്പ് കിട്ടും രസമാണ് എന്താ എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ച് അടിപൊളിയായിട്ടെടുത്തു പാട്ടിന് നല്ല ഇമ്പാക്ട് ഉണ്ട് പടത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് നല്ല കോമഡി ഒക്കെ ഫഹദ് ഭയങ്കര ഇതുവരെ കാണാത്തൊരു ഒരു ഫഹദിന്റെ ഒരു ക്യാരക്ടറാണ് പിന്നെ ഒരു ഒരു പോക്കിരി രാജം പോലെ ഒരു ക്യാരക്ടറാണ് പക്ഷെ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നത് മോനെ പടം കൊള്ളാം ഐറ്റം സാധനം തന്നെയാണ് രോമാഞ്ചം എങ്ങനെ തിയേറ്ററിൽ കയറി കത്തിയോ അതുപോലെ തന്നെ ആവേശം കയറി കത്തും രോമാഞ്ചം തന്നെ ഒരു അച്ഛനായിട്ട് വരും കളർഫുൾ ആണ് പിന്നെ സുഷീന്റെ ഐറ്റം മ്യൂസിക് തിയേറ്റർ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് ഫഹദ് ഫാസിൽ നമ്മൾ ഇതുവരെ കണ്ടേക്കുന്നതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് മേക്കിംഗ് ആണ് അതിൽ പ്ലേസ് ചെയ്തേക്കുന്നത് പുള്ളി അറഞ്ഞർമാദിച്ചിട്ടുണ്ട് അത് തിയേറ്റർ തന്നെ വാച്ച് ചെയ്യേണ്ടതാണ് മസ്റ്റ് വാച്ച് മൂവി തന്നെ പറയാം എക്സ്പെഷ്യലി രോമാഞ്ചം എങ്ങനെ ഹിറ്റ് അതുപോലെ പിള്ളേർ സെറ്റി പടം ഏറ്റെടുക്കും കളർഫുൾ മൂവിയാണ് കൊള്ളാം ഈ ആവേശം എന്ന് പറഞ്ഞ പടം ഇന്ന് രാവിലെ വനിതാ തിയേറ്റർ ഇറങ്ങി വർഷം ഞാൻ കണ്ടിറങ്ങിയാണ് ഏതായാലും പടം ആ പേര് പോലെ തന്നെ നമുക്ക് ആവേശം തന്നെയാണ് ഫഹദ് ഫാസിലിന്റെ പ്രത്യേക ഒരു അഭിനയം തന്നെയാണ് കാരണം അദ്ദേഹം വില്ലനായിട്ട് ഒരു ഗുണ്ടാത്തലവനായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിലും നമ്മുടെ മലയാളികൾക്കൊക്കെ അദ്ദേഹത്തിനെ കണ്ട അദ്ദേഹത്തിന്റെ ഡയലോഗ് കോമഡി പാട്ട് ഇതെല്ലാം കണ്ട് നമുക്ക് വിഷു പെരുന്നാളൊക്കെ ആയാലും അടിച്ചു പൊളിക്കാൻ പറ്റിയ ധൈര്യപൂർവ്വം ഒന്ന് കാണാം തിയേറ്ററിൽ കാരണം നല്ല അത്രയ്ക്കും ത്രില്ലിംഗ് പടമാണ് എല്ലാവരും വന്ന് തിയേറ്ററിൽ ഒന്ന് കാണുക ഇതിൽ അഭിനയിച്ച പ്രത്യേകിച്ച് പറയാനുള്ള മൂന്ന് പിള്ളേരുണ്ട്
മൂന്ന് പിള്ളേർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏതും എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുക ആവേശം പോലെ തന്നെയാണ്. എല്ലാവരും വന്ന് ഇതിനെ കുറിച്ച് ഇവിടെ വന്ന് തിയേറ്ററിൽ നിന്ന് കണ്ട് എന്റർടൈൻമെന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഫഹദ് ഫാസിൽ നല്ലതാണോ അല്ലോ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത്ര ഇതുവരെ ചെയ്യാത്ത പോലെ നല്ലൊരു പടം, എല്ലാരും ഹാപ്പിയാവും കണ്ട്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എല്ലാരും നല്ല നല്ല പടങ്ങളല്ലേ, എല്ലാം നല്ല പടം. നമുക്ക് നമ്മളുടെ അത് കണ്ടു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിന്റെ പടം ആയതുകൊണ്ടെന്ന് വെച്ചാൽ അവരെല്ലാരും കാണുകയും ചെയ്യും, എല്ലാം വേണ്ടതുണ്ട് അതിനകത്ത്. എല്ലാരും ഹാപ്പിയാവും. അതെ, ഇപ്പോഴും ആ ആവേശത്തിൽ തന്നെയാ ഞാനും. അടിപൊളിയാണ്, അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അൺപ്രഡിക്റ്റബിൾ കൈൻഡ് ഓഫ് സൂപ്പർ പടം, നമുക്ക് എന്റർടൈനിങ് ആണ് ത്രൂ ഔട്ട് പടം, ഭയങ്കര എന്റർടൈനിങ് ആണ് പടം. ഇവൻ ഫഹദിന്റെ ആക്ടിംഗ് ആണെങ്കിൽ എല്ലാം നമ്മൾ മുമ്പ് കാണാത്ത രീതിയിലുള്ള ആക്ടിംഗ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ത്രൂ ഔട്ട് പടം. ഫൈറ്റ് ഒക്കെ രക്ഷയില്ല, മാസ് ഫൈറ്റ്. അടിപൊളിയായിരുന്നു തിയേറ്റർ മാസ പടം. നിങ്ങൾ കാണുന്ന നമുക്ക് മനസ്സിലാവും അടിപൊളിയാണ്, വേറെ ഉള്ള നല്ല റോമാഞ്ച പോലെ തന്നെ കുറെ ഒരു കുറച്ച് ആൾക്കാരുടെ അവസ്ഥകൾ കാണിക്കുന്ന ആ അവസ്ഥകളൊക്കെ അടിപൊളിയായിട്ട് പിന്നുണ്ട്. പിന്നെ ഫഹദിന്റെ ക്യാരക്ടർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്, പൊളിയാണ്. അപ്പോ എല്ലാവരും വേർത്താണ് വേർത്താണ് വേർത്താണ്, ഭയങ്കര ഹാപ്പി വന്നിട്ട്. ഞങ്ങള് ഞങ്ങളുടെ ട്രാക്ക് കേൾക്കാൻ വേണ്ടി മാത്രം വന്നാണ്, ടെൻഷനിലായിരുന്നു വന്നിരുന്നത്. പക്ഷെ പടം ഭയങ്കര ആസ്വദിച്ചു, ഇന്നായി പോയി കിട്ടില്ല.